കേരളത്തിൽ പിഎഫ്ഐ ഓഫീസുകൾ കേന്ദ്രീകരിച്ച് വ്യാപകമായ തെരച്ചിലാണ് ദേശീയ അന്വേഷണ ഏജൻസി നടത്തിയത്. തെരച്ചിലിനെതിരെ പിഎഫ്ഐ രംഗത്തെത്തിയെങ്കിലും എല്ലാ പഴുതുകളും അടച്ചുള്ള അന്വേഷണവും റെയ്ഡുമായിരുന്നു നടന്നത്. തിരുവനന്തപുരം, കോഴിക്കോട്, തൃശൂർ, പാലക്കാട്, പത്തനംതിട്ട, കോട്ടയം, വയനാട് തുടങ്ങിയിടങ്ങളിലും കേന്ദ്ര ഏജൻസികൾ വൻ പരിശോധനയായിരുന്നു നടത്തിയതും. ഒടുവിൽ നിയമവിരുദ്ധ സംഘടനയായി പ്രഖ്യാപിച്ച് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയെ കേന്ദ്ര സർക്കാർ നിരോധിച്ചു. പിഎഫ്ഐ ദേശീയവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നുവെന്ന റിപ്പോർട്ടുകളെ തുടർന്ന് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സർക്കാർ ഏജൻസികൾ പിഎഫ്ഐക്കെതിരെ കടുത്ത നടപടികൾ സ്വീകരിച്ചിരുന്നു. ഇഡിയും എൻഐഎയും രാജ്യത്തുടനീളമുള്ള പിഎഫ്ഐയുടെ നിരവധി കേന്ദ്രങ്ങളിൽ റെയ്ഡും നടത്തിയിരുന്നു. രാജ്യവിരുദ്ധ ശക്തികൾക്കെതിരെയുള്ള പോരാട്ടം വീണ്ടും എൻഐഎ കടുപ്പിച്ചിരിക്കുകയാണ്. ഇന്ത്യക്കകത്തും പുറത്തും ഒരുപോലെ ഭീഷണിയായതും നിരോധിക്കപ്പെട്ടതുമായ സംഘടനകളെ കേന്ദ്രീകരിച്ചുള്ള റെയ്ഡ് ശക്തമാക്കിയിരിക്കുകയാണ് ദേശീയ അന്വേഷണ ഏജൻസി. ഖാലിസ്ഥാൻ ഭീകരരെയും നിരോധിക്കപ്പെട്ട മറ്റ് ഭീകര സംഘടനകളെയും നിർവീര്യമാക്കലാണ് ലക്ഷ്യം. പഞ്ചാബ്, ജമ്മുകാശ്മീർ മേഖലകളിലാണ് റെയ്ഡ് തുടരുന്നത്. ഖാലിസ്ഥാൻ ലിബറേഷൻ ഫോഴ്സ്, ബബ്ബർ ഖൽസ ഇന്റർനാഷണൽ, ഇന്റർനാഷണൽ സിഖ് യൂത്ത് ഫെഡറേഷൻ എന്നീ സംഘടനകളെ കേന്ദ്രീകരിച്ചാണ് റെയ്ഡ് വ്യാപകമാക്കിയിട്ടുള്ളത്. യു എ പി എ വകുപ്പ് 1967 പ്രകാരം 42 സംഘടനകളെയാണ് ആദ്യ ഷെഡ്യൂളിൽപ്പെടുത്തി നിരോധിച്ചിട്ടുള്ളത്. അതിൽപ്പെട്ട മൂന്ന് സംഘടനകളാണ് ഇവ മൂന്നും. ബബ്ബർ ഖൽസയെ ഇന്ത്യക്ക് പുറമെ കാനഡ, അമേരിക്ക, ബ്രിട്ടൻ, ജപ്പാൻ, മലേഷ്യ, യൂറോപ്യൻ യൂണിയൻ എന്നീ രാജ്യങ്ങൾ നിരോധിച്ചതാണ്. സിഖ് യൂത്ത് ഫെഡറേഷനെ മേൽപ്പറഞ്ഞ രാജ്യങ്ങളെ കൂടാതെ ഓസ്ട്രേലിയയും നിരോധിച്ചിട്ടുണ്ട്. റെയ്ഡുകളിൽ അത്യാധുനിക വാർത്താവിനിമയ ഉപകരണങ്ങൾ, കമ്പ്യൂട്ടറുകൾ, ദേശദ്രോഹ ലഘുലേഖകൾ, മറ്റ് അന്താരാഷ്ട്ര ബന്ധമുള്ള രേഖകൾ എന്നിവയും കണ്ടെടുത്തതായി എൻഐഎ വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ഇതുവരെ അറസ്റ്റ് ചെയ്യപ്പെട്ടവരിൽ നിന്നും വിദേശ രാജ്യങ്ങളിൽ നിന്നും ശേഖരിക്കുന്ന വിവരങ്ങളും റെയ്ഡിന് സഹായമാകുന്നുണ്ട്. ഭീകരർക്ക് അതീവ രഹസ്യമായ സഹായം നൽകുന്ന പലരും സ്ഥിരം കുറ്റവാളികളല്ല എന്നതാണ് പ്രദേശവാസികളെ അമ്പരപ്പിക്കുന്നതും. സമൂഹത്തിൽ മാന്യന്മാരായി നടക്കുന്ന നിരവധി വ്യക്തികളെ ഭീകരബന്ധത്തിന്റെ പേരിൽ കണ്ടെത്താനായി. ജമ്മുകാശ്മീർ മേഖലയിൽ നിന്ന് കഴിഞ്ഞ 2 വർഷം കൊണ്ട് റെയ്ഡ് നടത്തുന്ന ഇന്ത്യൻ രഹസ്യാന്വേഷണ വിഭാഗത്തിന് വലിയ നേട്ടമാണ് അവകാശപ്പെടാനുള്ളത്. ഭീകരരുടെ സ്ഥിരം കേന്ദ്രങ്ങൾ, സാമ്പത്തിക സ്രോതസ്സുകൾ, ആയുധവും മയക്കുമരുന്നും വിതരണം ചെയ്യുന്ന ശൃംഖലകൾ എന്നിവയുമായി ബന്ധപ്പെട്ടാണ് റെയ്ഡ് തുടരുന്നത്. പല റെയ്ഡിലുമായി അതിർത്തി കടത്തി കൊണ്ടുവന്ന സ്ഫോടക വസ്തുക്കൾ, മറ്റ് ആയുധങ്ങൾ, വെടിക്കോപ്പുകൾ, മയക്കുമരുന്ന് എന്നിവ വിവിധ സംസ്ഥാനങ്ങളിലേക്ക് എത്തിക്കുന്നവരെ കണ്ടെത്താനായെന്നും എൻഐഎ ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.